ഹായ് എവരിവൺ, വെൽക്കം ടു ഞാൻ അതണി. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം, അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പഠിച്ച പടി 18 നോക്കിയിട്ടും നടക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഏർലി മോർണിംഗ് വേക്കപ്പ് ടിപ്സ്. അപ്പോ സാധാരണയായിട്ട് നമ്മൾ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? നമ്മളൊരു അലാറം വെക്കും. അലാറം വെക്കും, കാലത്ത് നേരത്തെ അലാറം അടിക്കുന്നു, നമ്മളത് ഓഫാക്കി വെക്കുന്നു, കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നു. പിന്നെയും ചിലപ്പോൾ അലാറം വീണ്ടും അടിക്കും, അതിനെ നമ്മൾ വീണ്ടും ഓഫാക്കും, കുറച്ച് നേരം കൂടെ ഉറങ്ങും. അങ്ങനെ ഉറങ്ങി 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 കാലത്ത് നേരത്തെ എഴുന്നേക്കണം എന്നുള്ള ഒരു കാര്യം നടക്കില്ല. അപ്പോ ഇതിന് നമ്മൾ ചേട കുറച്ച് കുറച്ച് പൊടിക്കൈകളുണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ കാലത്ത് എഴുന്നേക്കാനും പറ്റും, നന്നായിട്ട് പഠിക്കാനും പറ്റും. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, തലേ ദിവസം രാത്രിയാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പൊ അതെന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡിന്നർ എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുക. ഒരുപാട് ജങ്ക് ഫുഡ്സ് നമ്മൾ രാത്രി അവോയ്ഡ് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കിടക്കുന്നതിന്റെ ഒരു 1/2 hour മുന്നെയെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗം ഒന്ന് അവസാനിപ്പിക്കുക, ഓഫ് ആക്കി വെക്കുക. എന്നിട്ട് ഒരു 1/2 hour നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് കാം ആയതിനു ശേഷം മാത്രം പോയി കിടന്നുറങ്ങുക. അത് മൊബൈൽ നോക്കി 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 അറിയാതെ ഉറങ്ങി പോകുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റി വെക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അലാം സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിനെ കുറിച്ച് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് സാധാരണ നമ്മൾ അലാം സെറ്റ് ചെയ്യുന്നത് പണ്ടത്തെ പോലെ ചിലപ്പോ ടൈം പീസിലൊന്നും ആയിരിക്കില്ല, നമ്മള് മൊബൈൽ ഫോണിൽ തന്നെയായിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു ട്യൂൺ സെറ്റ് ചെയ്യുമല്ലോ. ആ ട്യൂൺ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ട്യൂൺ കേൾക്കുമ്പോഴാണ് നമ്മൾ ഉറക്കത്തിൽ ചാടിയൊക്കെ എഴുന്നേക്കാൻ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ട്യൂൺ ഇതിന് സെറ്റ് ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ആയിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലർക്ക് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മ്യൂസിക് ആയിരിക്കാം. അപ്പൊ അത് ഓരോരുത്തരുടെ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ട്യൂൺ ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ബ്രെയിനിന് നമ്മളൊന്ന് ഒരു ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുക. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു വേക്കപ്പ് റീസൺ ഉണ്ടാക്കി നമ്മുടെ ബ്രെയിനിന് അത് പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കിപ്പോ രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടത് എവിടെയെങ്കിലും ഒരു ടൂർ പോവാനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോവാനോ അല്ലെങ്കിൽ വേറെ ഒരു യാത്ര പോവാനോ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ അലാറത്തിന് ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ കൃത്യമായിട്ട് രാവിലെ 4 മണിക്കോ 3 മണിക്കോ ഒക്കെ എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പൊ അതെന്താ കാരണം? നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കുണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പോകണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്, അല്ലെ, ആ വേക്കപ്പ് റീസൺ ആണ് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മളെ ബ്രെയിനിലോട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് കാലത്ത് നേരത്തെ എഴുന്നേൽക്കണം, എഴുന്നേറ്റ് പഠിച്ചെങ്കിലേ നന്നായിട്ട് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിലേ നല്ല മാർക്ക് കിട്ടുള്ളൂ, എങ്കിലേ നല്ല കോഴ്സിന് അഡ്മിഷൻ കിട്ടുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനേക്ക് ഇങ്ങനെ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെക്കാം. അപ്പൊ അത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും കാലത്ത് ഈ ഒരു വേക്കപ്പ് റീസൺ നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളെ എഴുന്നേൽക്കാൻ ഒന്ന് പ്രേരിപ്പിക്കും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സംഭവം നടക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം രാത്രി കിടന്ന് ഉറങ്ങാനായിട്ട്. ഇനി നമ്മള് കാലത്ത് ഈ പറഞ്ഞതുപോലെ അലാം അടിക്കുന്നു, നമ്മൾ എഴുന്നേൽക്കുന്നു. ചുമ്മാ എഴുന്നേറ്റാ പോരല്ലോ, എഴുന്നേറ്റിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണ്ടേ? അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മള് നമ്മളെ ഒന്ന് ടോട്ടലി റിഫ്രഷ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്, ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം. അപ്പൊ ഇതിന് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കോൾഡ് വാട്ടർ, നല്ല തണുത്ത വെള്ളം കൊണ്ട് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അതേപോലെ തന്നെ 1 glass വെള്ളം കുടിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളും പുറമൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രഷ് ആവും. ഇനി നമ്മള് അടുത്തത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് നമ്മുടെ കാര്യം. പക്ഷേ ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താലും ടേബിള്, നമ്മുടെ സ്റ്റഡി ടേബിൾ, നമ്മുടെ പുസ്തകമൊക്കെ കാണുമ്പോഴത്തേക്കും വീട് നമ്മുടെ, അയ്യോ ഇനി എങ്ങനെ ഇതൊക്കെ പഠിക്കണോ, കുറച്ച് നേരം കൂടി ഉറങ്ങിയാലോ എന്നൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം, പഠിക്കുന്ന കാര്യം വിട്ടേക്ക്, ഒരു പാട്ട് പാടാനോ ചിത്രം വരയ്ക്കാനോ വേറെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു 10 മിനിറ്റ് അതിന് വേണ്ടി നമ്മൾ മാറ്റിയിരിക്കുക. അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ ഈ 10 മിനിറ്റിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊന്ന് ഉണർന്നിട്ടുണ്ടാവും. നമ്മൾ ഉണർന്ന പോലെ തന്നെ നമ്മുടെ മനസ്സും ഒന്ന് ഉണർന്നിട്ടുണ്ടാവും. ഇനി ഇത്രയും ചെയ്തിട്ട് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു എക്സസൈസ് ചെയ്യാം. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വേർത്ത് ഒലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ ബ്രെയിൻ എക്സസൈസോ ബ്രെയിൻ ജിമ്മോ ഒക്കെ ഉണ്ടാവും. അത് നോക്കി നിങ്ങൾക്ക് പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടലി ഫിറ്റ്. മോർണിംഗ് വേക്കപ്പ് റീസൺ നിങ്ങളുടെ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി പഠിക്കാം. നിങ്ങൾ ആ പഠിക്കാനുള്ള എല്ലാ ഫ്രഷ്നെസ്സും നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് പോയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാൻ പറ്റും. ഈ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ?
നല്ല നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഉണ്ടാവും, അതേപോലെ നമ്മുടെ മനസ്സ് ഫ്രഷ് ആയിരിക്കും. അപ്പൊ എല്ലാ രീതിയിലും നമുക്ക് പഠിക്കാൻ നല്ലൊരു സമയമാണ് കാലത്ത് നേരത്തെ. പക്ഷെ എഴുന്നേക്കാൻ മാത്രമുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലത്ത് നേരത്തെ എഴുന്നേറ്റ് സുഖമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.